നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലെത്തുകയാണ് ഇന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് റാലികൾക്കായി ഫെബ്രുവരി പതിനാറിനും പതിനേഴിനും അദ്ദേഹം പഞ്ചാബിലായിരിക്കും തിരഞ്ഞെടുപ്പ് റാലികൾക്കായി ഇന്ന് ജലന്ധറിലും പതിനാറിന് പഥാൻകോട്ടിലും പതിനേഴിന് അബോഹാറിലും പ്രധാനമന്ത്രി റാലികളിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിൻ്റെ പഞ്ചാബ് സന്ദർശനത്തിനിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് കർഷകരെന്ന് സ്വയം വിളിക്കുന്ന ഒരു സംഘം തീവ്രവാദികൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധർ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം തടഞ്ഞിരുന്നു ഈ സംഭവങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് സംസ്ഥാന പോലീസും കേന്ദ്ര സുരക്ഷാ ഏജൻസികളും പഞ്ചാബിൽ ഒരുക്കിയിരിക്കുന്നത് പ്രശ്നമുണ്ടാക്കുന്ന സംഘടനകളെ കഴിഞ്ഞ തവണ പ്രശ്നമുണ്ടാക്കിയ സംഘടനകളെ കർശനമായി നിരീക്ഷിക്കുന്നു ചില മുൻകരുതൽ അറസ്റ്റുകൾ നടക്കുന്നു കാരണം കഴിഞ്ഞ തവണത്തെ സംഭവങ്ങൾ സംസ്ഥാന പോലീസ് സേനയെ വല്ലാതെ നാണം കെടുത്തിയിരുന്നു രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അത് സംബന്ധിച്ച അന്വേഷണം നടന്നുവരികയുമാണ് പക്ഷേ പ്രധാനമന്ത്രിയോടുള്ള കർഷക നേതാക്കളുടെ നിലപാട് ഇപ്പോഴും ന്യായീകരിക്കാവുന്നതല്ല കർഷകർ സ്വയം സമരം അവസാനിപ്പിച്ച് മടങ്ങിയതാണ് സമരത്തിന് കാരണമായ നിയമങ്ങളെല്ലാം യാതൊരു ഉപാധിയും കൂടാതെ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് റാലിക്കൾക്കെത്തുന്ന പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തുമെന്ന് പറയുന്ന കർഷക നേതാക്കളുടെ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് പഞ്ചാബ് നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എല്ലാ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ അവകാശമുണ്ട് പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ എല്ലാ അവകാശങ്ങളുമുണ്ട് കാരണം രാജ്യത്ത് നടക്കേണ്ടത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പാണ് കേന്ദ്ര സർക്കാരിന് അത് നിർബന്ധമുള്ള കാര്യമാണ് ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടും സമരം അവസാനിപ്പിച്ചിട്ടും പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നത് അല്പം കടന്ന കയ്യാണ് കർഷക സംഘടനകൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് മുന്നേ തന്നെ തെളിഞ്ഞ കാര്യമാണ് അവർക്കത് തിരഞ്ഞെടുപ്പ് വേദികളിൽ സ്വയം ഉന്നയിക്കാം അതവരുടെ അവകാശമാണ് സത്യത്തിൽ തിരഞ്ഞെടുപ്പുകൾ അവർക്ക് ഒരു അവസരമാണ് തുറന്നു കൊടുക്കുന്നത് ആരുടെയും അനുമതി അതിനവർക്ക് ആവശ്യമില്ല ഒരു രാഷ്ട്രീയ അംഗത്തിന് ബി ജെ പിയും തയ്യാറാണ് പക്ഷേ പ്രധാനമന്ത്രിക്കെതിരെ തിരഞ്ഞെടുപ്പ് വേദികളിൽ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ തടസ്സപ്പെടുത്തുമാറ് അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ അപകടത്തു അപകടപ്പെടുത്തുമാറ് പ്രതിഷേധം നടത്താൻ അനുവദിക്കാനാവില്ല കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നിർഭയം പറയാനുള്ളത് പറയുന്നയാളാണ് നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞാണ് മോദി അധികാരത്തിലെത്തിയതും പഞ്ചാബ് അദ്ദേഹത്തിന് പുത്തരിയൊന്നുമല്ല ജനാധിപത്യപരമായ എല്ലാ അവസരങ്ങളും ഈ സംഘടനകൾക്ക് ലഭിച്ചതാണ് ഇനിയും കളി തുടർന്നാൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന സന്ദേശം തന്നെയാണ് കേന്ദ്രം നൽകുന്നത് കർഷക സംഘടനാ നേതാക്കൾ എന്നവകാശപ്പെടുന്ന ചില രാഷ്ട്രീയ നേതാക്കളെ വീട്ടിൽ പൂട്ടിയിട്ടതിന് കാരണവും അതുതന്നെയാണ് വെബ് ഡെസ്ക് തത്തുമൂസ്